ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. മാത്രവുമല്ല ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് എനിക്ക് വീണ്ടും ഹൈജനിക്കിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ ഹൈജനിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ദൈനംദിനം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ശ്രദ്ധിക്കാമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പം നമ്മൾ സ്വയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയും. അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം തൊട്ടേ നമ്മുടെ നഴ്സറി ക്ലാസ്സുകൾ തൊട്ടേ സ്കൂൾ ലെവലിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഒരു ഹൈജനിക് ബിഹേവ് ഉണ്ടാക്കിയെടുക്കാം അന്ന് നമുക്കിതിന് പ്രത്യേകം ഒരു സിലബസ് വേണം, പ്രത്യേകം അതിനൊരു പ്രാക്ടിക്കൽ തിയറിക്കൽ ക്ലാസ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, മുന്നോട്ട് അവരെ ആ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അവരുടെ ഈ ഹൈജനിക് ബിഹേവ് ഇത് മസ്റ്റാ. ഇന്നത്തെ ആധുനിക ലോകത്ത് ഒരു ഹൈജനിക് ബിഹേവ് മസ്റ്റായിട്ട് വന്നിരിക്കുക. കാരണം ഇന്നിപ്പം കണ്ടില്ലേ വളരെ ഭീകരമായ രീതിയിലാണ് രോഗങ്ങളൊക്കെ ഒരു പ്രത്യക്ഷമായിട്ട് പെട്ടെന്നാണ് പടർന്ന് പിടിക്കുന്നതും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പുതിയ പുതിയ രോഗങ്ങളാണ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് തരത്തിൽ. അപ്പോൾ അതിനെ നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. എങ്കിലും നമ്മൾ കുറേ കെയർ ചെയ്യാമെങ്കിൽ ഒരുപാട് വിഷയം. ഞാൻ ഇന്ന് ഉദാഹരണത്തിന് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ഒരു സുഹൃത്ത് ഹോട്ടലിൽ നിന്ന്, പുള്ളി കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തു, ഹാൻഡ് സ്ട്രെയിനറെല്ലാം യൂസ് ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരൻ. അതുപോലെ പുള്ളി നേരിട്ട് വന്നിട്ട് ടേബിളിലിരുന്നു. ടേബിളിലിരുന്ന് കഴിഞ്ഞ് പുള്ളി അവിടെ ടേബിളിൽ ഞങ്ങൾ ഇലയിൽ ചോറ് കഴിക്കാനായിട്ടായിരുന്നു ഹോട്ടലിൽ പോയിട്ട്, കുറച്ചിത്തിരി സ്റ്റാൻഡേർഡ് ഹോട്ടലായിരുന്നു. അപ്പോൾ പുള്ളി ഇരുന്നു, എല്ലാം നല്ല വൃത്തിയാക്കി. പുള്ളി ആ ഇലയൊക്കെ നല്ല ടിഷ്യൂ ഒക്കെ എടുത്ത് നല്ല തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് നേരെ പുള്ളി പോക്കറ്റിൽ കൈയിട്ട് മൊബൈൽ എടുത്തു. ആ മൊബൈൽ എടുത്ത് അതിനെ തോമ്പി കളിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഡർട്ടിയായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട അല്ല, ഒരിക്കലും ഹൈജനിക് അല്ലാത്ത ഒരു സാധനമാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ. മൊബൈൽ നമ്മൾ ചെവി വെച്ച് സംസാരിക്കും, നമ്മൾ അതിനകത്ത് തുപ്പലെല്ലാം തെറിച്ച് വീഴും. പിന്നെ മറ്റു അവിടെ ഇവിടെയും പിടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മൊബൈൽ എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. എല്ലായിടം പിടിച്ചിട്ട് മൊബൈൽ എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ എവിടെ തൊടുന്നതോ അവിടെ ഇവിടെ എല്ലാം തൊട്ടിട്ടും ബാത്റൂം എവിടെ പോയിട്ട് വന്നെന്ന് പറഞ്ഞാലും ഈ മൊബൈൽ നമ്മൾ അത് ഹൈജനിക് അല്ല. മൊബൈൽ, കീപാഡ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ബാത്റൂമിനെക്കാട്ടി കൂടുതൽ ഫ്രിഡ്ജിനുള്ളിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരനെ മൊബൈൽ എടുത്ത് അപ്പോൾ പിന്നെ പിന്നെ ഭക്ഷണം ചോറ് കഴിക്കുക, മൊബൈൽ എടുത്ത് തോമ്പി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോറെല്ലാം വിളമ്പി കറിയെല്ലാം വിളമ്പി പെട്ടെന്ന് കഴിച്ചു. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത്, ഞാനിന്ന് സൈറ്റിൽ ചെന്നു, സൈറ്റിൽ അപ്പോൾ ഒരു എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനും ഞാനുമായിട്ട് എൻ്റെ വണ്ടിക്കകത്തോട്ട് വന്ന് കയറി, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു സൈറ്റിലെ ജോബിൻ്റെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളി സൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നാൽ പൊടിയൊക്കെ ഉണ്ട്. അപ്പം വേറെയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കാം. പുള്ളി നേരെ ഡോറ് തുറന്ന് അകത്ത് കയറി എൻ്റെ സീറ്റിലിരുന്നു. സീറ്റിലിരിക്കുന്നതിന് മുമ്പ് പുറത്ത് വെച്ച് പുള്ളി തുമ്മിയിട്ട് പുള്ളി ഉടനെ കൈ വെച്ചിട്ട് തുമ്മി. പുള്ളി അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ തിരുമ്മി അങ്ങ് കളഞ്ഞു. എന്നിട്ട് പുള്ളി അകത്ത് കയറി, ഡോറ് തുറന്ന് അകത്ത് കയറി അകത്തിരുന്നു. ഈ ഡോറ് തുറന്ന് അകത്തിരുന്ന ആൾക്ക് അപ്പം ഞാൻ പറഞ്ഞ തുമ്മിയല്ലേ, കൈ വെച്ചല്ലേ തുമ്മിയെ, എന്നിട്ടല്ലേ ഡോറ് പിടിച്ച് തുറന്നതും അകത്ത് വന്നിരുന്നത്. പുള്ളിക്ക് അത് ഇൻസൾട്ടായിട്ട് തോന്നിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പുള്ളി അത് ചിരിച്ചു തള്ളിയെങ്കിലും ഞാൻ ഉടനെ എൻ്റെ കയ്യിലിരുന്ന ഇതൊക്കെ എടുത്തിട്ട് പുള്ളിക്ക് കൊടുത്തു. പുള്ളി അത് ഉടനെ കയ്യിലെടുത്ത് പുള്ളി അത് പെരട്ടി, അത് പെരട്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളിയെ കൊണ്ട് അത് ചെയ്യിച്ചു. ഞാൻ പറഞ്ഞു അതിനുശേഷം ഡ്രോയിങ്ങിലൊക്കെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത് അങ്ങനെ ഒരു ശീലമാക്കാമെങ്കിൽ നല്ലതാണ്. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ളവരും അത് ശീലമാക്കാമെങ്കിൽ നമ്മുടെ വശവും സേഫ് ആയിരിക്കും. അപ്പം നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പുള്ളിക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി പോയി. പുള്ളി തല അപ്പോൾ പുള്ളിക്ക് അവസാനം പറഞ്ഞെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പുള്ളി നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞ് പുള്ളി പോയി, പുറത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു വേറെ ഒരു ഫ്രണ്ട് കയറി വന്നു. പുള്ളിക്കാരന് ഈ ഡോറി തുറന്നിട്ടാണ് പുള്ളി അകത്ത് കയറിയത്. അകത്ത് കയറിയെന്ന് സീറ്റിലിരുന്ന് അപ്പം ഞാൻ ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൂട്ടത്തിൽ പുള്ളി ഉടനെ കൈയുടെ വിരലെടുത്ത് വായിലിട്ടു എന്തോ നഖം കടിക്കാനോ അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു, ഈ കൈ കൊണ്ടല്ലേ നിങ്ങൾ പുറത്ത് ആ ഡോറ് തുറന്നിട്ട് അകത്ത് കയറിയത്, ആണോ അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഈ നഖം കടിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ കൈ വായിൽ വെക്കുന്നത്, മൂക്കിൽ വെക്കുന്നത്, കണ്ണിൽ വെക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും വന്നില്ല. എങ്കിലും അങ്ങനെ ഞാൻ വരുമെന്ന് കരുതി, എന്നാലും വന്നില്ല. ഞാനത് കൂടുതൽ പറയാം. പക്ഷെ എന്നാലും പുള്ളി ഉടനെ, അപ്പം ഞാൻ പുള്ളിക്ക് മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങനെ എൻ്റെ നേരത്തെ എൻ്റെ കൂടെ എന്താ പറയുന്നത്,
നേരത്തെ വന്നിരുന്ന ആള് ഇപ്പോ ഇങ്ങനെ തുറന്നു വന്നതാ. ഇങ്ങനെയൊക്കെ ആ പുള്ളിയുടെ സംഭവം സ്റ്റോറി ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്തു പുള്ളി എടുത്ത്. അപ്പൊ പുള്ളി ആ തുമ്മിയ കൈകൊണ്ടാണ് പുള്ളി ഡോറ് തുറന്ന് അകത്ത് കയറിയത്. അപ്പം അതിന്റെ ബാക്ടീരിയ ഡോറിന്റെ പുറത്ത് കാണും. അപ്പം നിങ്ങളിപ്പോ കൈ അതേ ഡോറിൽ തന്നെ കൈ പിടിച്ചിട്ടാണ്, നിങ്ങളുടെ കയ്യിൽ ബാക്ടീരിയ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ അതേ കയ്യിൽ ഡോറ് തുറന്നാ നിങ്ങൾ അകത്ത് കയറി വന്നേ. ആ കൈ പിടിച്ചിട്ട് പോയി, പുള്ളി പോയി, പുള്ളിയുടെ കയ്യിലും ബാക്ടീരിയ ഇല്ല. പക്ഷെ പുള്ളിയുടെ ബാക്ടീരിയ ക്ലീൻ ചെയ്തു പുള്ളി, പക്ഷെ എന്നാലും ബാക്ടീരിയ ഇവിടെ ഉണ്ട് ഡോറിന്റെ വാതിലിൽ. അതിന് ഒരു കുറച്ച് ഫ്യൂ മിനിറ്റ് അല്ലെ ഫ്യൂ മണിക്കൂറിലേക്ക് അത് ബാക്ടീരിയയുടെ പവർ അനുസരിച്ചിട്ട് എന്നിട്ട് ചാവും. ചിലപ്പോൾ 12 മണിക്കൂർ, ചിലപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞാൽ ചാവത്തോളായിരിക്കും. ആ ഡോറിന്റെ കീ തന്നെ ഉണ്ടാവും, അല്ല ആ ഡോറിന്റെ ഹാൻഡിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ പുള്ളിക്കാരൻ പിടിച്ചകത്ത്, ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈയിൽ വീണ്ടും ബാക്ടീരിയ ഉണ്ട്. അപ്പൊ അതിന് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീണ്ടും ഇതൊന്ന് ക്ലീൻ ചെയ്യ്, ഇതൊന്ന് നിങ്ങൾ സ്ട്രെയിനർ യൂസ് ചെയ്യ്, ഈ സാനിറ്റൈസർ യൂസ് ചെയ്യ്. അപ്പം ഇത് ഈ ബൂസ്റ്റി ഹാൻഡ് സ്ട്രെയിനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനകത്തു നിന്നൊരു ബാക്ടീരിയ വിമുക്തമാകും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ കൈ കൊണ്ട് നമ്മളൊരു സ്റ്റെയർ കേസ് ഇവിടെ ഒരുപാട് എല്ലാം ഷോപ്പിംഗ് മാളുണ്ട്. ഷോപ്പിംഗ് മാളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പോകുന്നത്. അവരും ഇങ്ങനെ തുമ്മിയും കയ്യിൽ അവരുടെ കൈ ഇതൊക്കെ ഉണ്ടാവും. അവർ എസ്കലേറ്ററിൻ്റെ ഹാൻഡിലെല്ലാം പിടിച്ചിട്ട് പോകും. ആ ഹാൻഡിൽ നമ്മൾ എസ്കലേറ്ററിലൊക്കെ നിൽക്കുമ്പോൾ പരമാവധി ഹാൻഡിൽ പിടിക്കാതെ, സ്റ്റെയർ കേസ് കയറുന്ന സമയത്ത് അതിൻ്റെ ഹാൻഡ് റെയിലിൽ പിടിക്കാതെയും ഒക്കെ ഇരിക്കാൻ പറ്റണം. പരമാവധി ഡോറിൽ നമ്മൾ എവിടെയെല്ലാം പുഷും പുള്ളും ഉള്ള ഡോറുകളായിരിക്കും അവിടെയൊക്കെ നമ്മുടെ കൈമുട്ട് വെച്ചൊന്ന് പുഷ് ചെയ്യാനും, അല്ലെങ്കിൽ ഒന്ന് പുള്ളി ചെയ്യുമ്പം എല്ലാം സാധാരണ പിടിക്കുന്നിടത്തു നിന്ന് മറ്റൊരു മാറ്റി പിടിക്കാനും, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ആ ടിഷ്യൂ വെച്ചിട്ടൊന്ന് പുള്ളി ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ എന്നിട്ട് ആ ടിഷ്യൂ അങ്ങ് ഉടനെ തന്നെ കളയും. ഈ ടിഷ്യൂ വെച്ച് നമ്മൾ മൂക്ക് പിടിക്കുന്നതാറുണ്ട്, ടിഷ്യൂ വെച്ച് തുമ്മാറുണ്ട്. ഒരിക്കലും അതേ ടിഷ്യൂ തന്നെ നിങ്ങൾ മടക്കി പോക്കറ്റ് വെക്കരുത്. ടിഷ്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എടുത്ത് ആ ബോക്സിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ബോക്സിൽ നിന്ന് എടുത്തു, ടിഷ്യൂ എടുത്തു, ടിഷ്യൂ എടുത്ത് ഉപയോഗിച്ചു. ഈ ടിഷ്യൂ എടുത്തപ്പോൾ തന്നെ ടിഷ്യൂനകത്ത് നിന്ന് വിടുന്ന ഒരു പൊടി പറന്നിട്ടുണ്ട്. ടിഷ്യൂ എടുത്ത് ബോക്സിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് ചുരുട്ടി മടക്കി അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിക്ഷേപിക്കേണ്ടടുത്ത് എവിടെയാന്ന് വെച്ചാൽ അതിന് പ്രത്യേകം ബോക്സ് വെച്ചിട്ടുണ്ടാകും, അതിനുള്ളിൽ അത് നിക്ഷേപിക്കണം. അല്ല നമ്മുടെ വണ്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകം ഒരു കവർ ഉപയോഗിക്കണം, അതിനുള്ളിൽ വെക്കണം. അത് പൊതിഞ്ഞ് നമ്മൾ വണ്ടി ട്രാവൽ കഴിയുമ്പോൾ തിരിച്ച് എവിടെയെങ്കിലും അത് ബോക്സിൽ നിക്ഷേപിക്കണം, അങ്ങനെയുള്ള സ്ഥലത്ത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ, ഇതിപ്പം ഇതിനെ ഇതിപ്പോൾ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ സ്വയം, ഞാനിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾ സ്വയം ചിന്തിച്ചാലോചിച്ചാൽ നമുക്ക് ഈ ഒരു സേഫ്റ്റി അവയർനെസ് കിട്ടി. ഈ നമ്മുടെ ഹൈജനിക്കിനെ കുറിച്ചൊരു നമുക്കൊരു കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് സ്വയം ഓരോരുത്തർക്കും ഒരുപാട് കാര്യം. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ പങ്കുവയ്ക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡിസ്ലൈക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്തായാലും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതിനനുസരിച്ചിട്ട് എനിക്ക് മാറ്റം വരുത്താൻ പറ്റും, എൻ്റെ ജീവിതത്തിലും എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. നമുക്കറിയുന്ന അറിവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നെടുത്താണ്. അപ്പം ഇത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വാങ്ങല് പോലെ, പൈസ കൊടുക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ അറിവുകളൊക്കെ അങ്ങോട്ട്. ഇതിപ്പോൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാം. ഇത് ഞാൻ പറയുമ്പം തന്നെ എനിക്ക് ഒന്നുകൂടെ ഇത് ഞാനിതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായി പറഞ്ഞത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായി പറഞ്ഞതെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം കേട്ട് ശ്രമിച്ചതിന് താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.